ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്രപ്പോസലാണ്. പ്രപ്പോസൽ സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്ന റൊമാൻറ്റിക് ആയിട്ട് ഭയങ്കര ഇതായിട്ട് പോയിട്ട് ചെയ്യുന്ന പ്രപ്പോസൽസ് ആയിരിക്കും അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ സീനാണ്. ഒരു കാലത്ത് നടക്കാൻ സാധ്യതയില്ലാത്ത എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നടക്കുമായിരിക്കും. ചിലപ്പോൾ ഇതുപോലത്തെ വെകിളി പിടിച്ച വാളിപ്പിള്ളേർ എല്ലായിടത്തും കാണുമല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രപ്പോസൽ സീനാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നായകന്റെ ഇൻട്രോ അല്ലേ ആദ്യം കാണിക്കുന്നത്? നമുക്കൊരു വെറൈറ്റിക്ക് നായിക പെണ്ണിനെയും അവരുടെ വീട്ടുകാരെയും ആദ്യം കാണാം. ആ കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അല്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ അമ്മച്ചി അത് എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? ടി വിയിലോട്ടാണ് നോക്കിയിരിക്കുന്നത്, പക്ഷെ ടി വി ഓഫ് ആണല്ലോ. ഏ ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായി, ടി വി കാണുന്ന പോലെ അഭിനയിക്കുവാണല്ലേ. ഓ, ഇപ്പോഴാണ് കത്തിയത്, ടി വി കാണുന്ന പോലെ അഭിനയിക്കുമായിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല അഭിനയം, ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ഈ അമ്മച്ചിക്ക് ഇന്ന് കൊടുക്കണം. എന്താ അഭിനയം, ഹാ വാവ്. അപ്പൊ നമുക്കിനി ബാക്കി കാണാം. ഈ കടലിൽ കിടക്കുന്ന അപ്പച്ചായന്റെ വെടി തീരാൻ പോകുന്നതിന്റെ ആഘോഷം നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ അവരെല്ലാവരും ഒന്നൊത്തുചേരുന്നത്? മകൻ പേർഷ്യയിലാണെങ്കിൽ മകൾ റഷ്യയിലല്ലേ? അതെ, അമ്മായി കുന്നം കൊളത്തും. അല്ല, അതല്ല ഞാൻ ആലോചിക്കുന്നേ, ഈ അപ്പാപ്പൻ ഇന്ന് മരിക്കുന്നു, ഇവരെല്ലാവരും ഇങ്ങനെ ഇന്നലെയേ അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഒന്ന് നോക്കി നിൽക്കുന്നേ. ഇനി ഇവരുടെ ഈ സ്റ്റോറിയുടെ ഒരു ലൈൻ വെച്ചിട്ട് വെറൈറ്റിക്ക് വേണ്ടി അപ്പാപ്പൻ ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ നാളെ രാവിലെ വടിയാവും, അപ്പോൾ എല്ലാവരും വന്ന് നിൽക്കണമെന്ന്. അപ്പോൾ ആ പോസ്റ്റിൽ ടാഗ് ചെയ്തവരാൻ തോന്നി വന്ന് നിരന്ന് നിൽക്കുന്നവരൊക്കെ. അല്ല, ഇവരുടെ സ്റ്റോറി ലൈൻ വെച്ച് ഇവർ ഇങ്ങനെയും പറയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. വേറൊന്നും വിചാരിക്കരുത്, മാമനോടൊന്നും തോന്നല്ലേ. ഏ, ഇവളാണ് നമ്മളുടെ നായിക പൂജാ വർഗീസ് എന്ന പൂജ. കൊള്ളാം, നായികനെ കണ്ടു, നായിക കൊള്ളാം, നായികനെ കാണാം. ഓക്കെ, അടുത്ത ആൾ വരട്ടെ. ഹലോ മച്ചാനെ, സീൻ കോൺട്രയാടാ, മുത്തച്ഛന്റെ ക്ലൈമാക്സ് ഏതാണ്ട് തീരാറായിരിക്കും. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, FB ൽ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കണം. നോക്കാതെ ചെയ്തിരിക്കും. ശരിയെന്നാ, ഓക്കെടാ. ആ ഇടം വലം നോക്കാതെ ചെയ്ത് FB പോസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നന്നായിരിക്കുന്നു, പറഞ്ഞ പോലെ തന്നെ നീ ചെയ്ത് കളഞ്ഞല്ലോ. പറയാൻ എനിക്ക് പുള്ളിന്ന് വാക്കുകൾ കിട്ടുന്നില്ല. നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. അത് അതെന്നാടാ മോനെ നീ ആ കാണിച്ചേ? ഏ, അതെന്നെ, അത് ഒന്നുകൂടെ കാണിച്ചേ. നീ സച്ചിനെ, പൂജയും സച്ചിനും ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും അവളിൽ ഇന്ന് എന്തോ ഒരു പ്രത്യേകത അവൻ അനുഭവപ്പെടുന്നുണ്ട്. നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിളിച്ചിട്ടാണെങ്കിലും കാലൻ സമ്മാനിച്ച ഈ പ്രണയ ദിനത്തെ അവൻ അങ്ങനെ അങ്ങ് അവഗണിക്കുവാനാകുമായിരുന്നില്ല. കൊള്ളാം, പ്രേമം തോന്നാൻ പറ്റിയ സിറ്റുവേഷൻ, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ എവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നളിയാ? ഏ, കാക്കൂസൊന്ന് ചൂണ്ടയിട്ട് വിളിച്ചതാ. അതിന്റെ അറിയാനുണ്ട്, അതിന്റെ ഒരു ക്വാളിറ്റി അതിൽ കാണാനുണ്ട്. വൗ, എന്താടാ മുഖത്തൊരു കള്ളലക്ഷണം? ഇപ്പോ നമ്മുടെ സച്ചിന്റെ മുഖം സൈമൺസിന്റെ കയ്യിൽ നിന്നും അടുത്ത ബോളിന് സിക്സർ മേടിക്കാൻ ഒരുങ്ങുന്ന ശ്രീശാന്തിന്റേത് പോലും. പക്ഷേ എനിക്ക് അങ്ങനല്ല കേട്ടോ തോന്നുന്നത്. എന്താടാ മുഖത്തൊരു കള്ളലക്ഷണം? ഐ ലവ് യു പൂജ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, വീണത് ഫോൺ ആണെങ്കിൽ സൗണ്ട് ഇറച്ചി വെട്ടുന്നതിന്റെയാണ്. ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി പോടുന്നു കള്ളൻ. പൂജയുടെ അപ്പച്ചായനും കാലനുമായുള്ള കളിയിൽ സഡൻ ഡെത്തിൽ കാലൻ ജയിച്ചു. ദാ സച്ചിനെ, നിന്റെ അപ്പൂപ്പൻ മരിച്ചപ്പോ നീ എന്നോട് പറഞ്ഞ ആ ഇഷ്ടം ഇന്ന് എന്റെ അപ്പൂപ്പൻ മരിച്ചപ്പോ എനിക്ക് നിന്നോടും തോന്നുന്നു. ഇത് ഇതെന്തോ പ്രത്യേകതര അസുഖമാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ മനുഷ്യരിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇതെങ്ങനെ ഇത് സാധിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൂപ്പൻ മരിച്ചപ്പം ഇങ്ങനെ എനിക്ക് അറിയത്തില്ല, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത് ഏത് രീതിക്ക് പറയണമെന്ന്. വളരെ മനോഹരമായിട്ടുണ്ട്. ഐ ലവ് യു സച്ചിൻ. ഐ ഡു ലവ് യു പൂജ. മനുഷ്യനായി കഴിഞ്ഞ സച്ചിന്റെയും പൂജയുടെയും പ്രണയം പൂവണിഞ്ഞു.
പ്രേമത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയുന്നത്. അത് മാത്രമല്ല, പ്രേമത്തിന് കണ്ണും കാതും ഇല്ലെന്ന് മാത്രമല്ല, വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്നും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കണായിരുന്നു. പിന്നെ കഥ ഉള്ളത്തില്ലെങ്കിലും ക്ലൈമാക്സ് കുറേയായതുകൊണ്ട് അതിന്റെ ഒരു വൃത്തികേട് മൊത്തത്തിൽ കാണാനുണ്ടായിരുന്നു. ഗൈസ്, ഈ വീഡിയോ ഇറങ്ങിയിട്ട് ആക്ച്വലി കുറെ നാളായതാണ്. പക്ഷെ ഞാൻ കണ്ടത് ഈ അടുത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പം എടുത്ത് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നെഗറ്റീവ് അടിക്കുമോ തെറി വിളിക്കുമോ ഒന്നും ചെയ്യരുത് കേട്ടോ. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കണ്ട കാര്യം ഇവിടെ കഴിഞ്ഞു, ഇവിടുന്ന് വിടുക. ഓക്കെ, അപ്പുറത്തോട്ടൊന്നും കൊണ്ടുപോയേക്കരുത്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്രയുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തായാലും കമൻറ്റ് വായിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.